പഞ്ചായത്ത് ടോക്ക് സീരീസിനെ ഹൃദയത്തോട് നിങ്ങൾ ചേർത്തു വച്ചതിന് നന്ദി രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പൊതുജനങ്ങളും ജനപ്രതിനിധികളും അതേപോലെ പൊതുപ്രവർത്തകരും സംസ്ഥാന ദേശീയ മാധ്യമങ്ങളടക്കം ഇതിനകം പഞ്ചായത്ത് ടോക്ക് സീരീസിന് നൽകിയ പിന്തുണ നന്ദി വാക്കുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത്രമാത്രം ഈ പഞ്ചായത്ത് ടോക്ക് സീരീസിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്ത് ടോക്ക് സീരീസ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് വയനാട് ജില്ലയിലെ ഒരു ജനപ്രതിനിധി. ജില്ലാ പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജുനൈദ് കൈപ്പാണിയാണ് ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന യൂട്യൂബ് ചാനൽ സംരംഭത്തിന് പിന്നിൽ. പഞ്ചായത്ത് അംഗങ്ങളടക്കമുള്ള ജനപ്രതിനിധികൾക്കും സാധാരണക്കാർക്കും ആനുകൂല്യങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും വിധമാണ് ചാനൽ സംവിധാനിച്ചിരിക്കുന്നത്. 100-ലധികം ഭാഗങ്ങൾ പിന്നിട്ട പഞ്ചായത്ത് ടോക്ക് സീരീസിന് ഇതിനകം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ആരാധകരായി. അധികാര വികേന്ദ്രീകരണം, പ്രാദേശിക ഭരണ നിർവഹണം, ആസൂത്രണം തുടങ്ങിയവയെല്ലാം സമഗ്രമായി മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ യൂട്യൂബ് ചാനൽ മതി. ഇതിനകം തന്നെ വിവിധങ്ങളായ വിഷയങ്ങളിൽ 1, 2, 3 മിനിറ്റുകൾ ദൈർഘ്യമുള്ള വീഡിയോകൾ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല പ്രതികരണമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അതേപോലെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സംശയ നിവാരണ സംവിധാനമാണ് സത്യത്തിൽ പഞ്ചായത്ത് ടോക്ക് സീരീസ്. കൊമേഴ്സിൽ ബിരുദവും ബിരുദാനന്ത ബിരുദവും BEd മനഃശാസ്ത്രത്തിൽ PG പൂർത്തിയാക്കിയ ജുനൈദ് നിലവിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണ നിർവഹണവും എന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പഠിതാവ് കൂടിയാണ്. പഠന പ്രക്രിയയിൽ നിന്ന് ആർജിക്കുന്ന ആധികാരിക വിവരങ്ങൾ കൂടിയാണ് ജുനൈദ് ചാനലിലൂടെ പങ്കുവെക്കുന്നത്. മീഡിയ വൺ, വയനാട്. യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനാവുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് അംഗം ജുനൈദ്. പഞ്ചായത്ത് ടോക്ക് സീരീസ് എന്ന പേരിൽ ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ജുനൈദ്. ത്രിതല പഞ്ചായത്തിലെ പുതിയ അംഗങ്ങൾക്കെല്ലാം ലളിതമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉത്തരവാദിത്തങ്ങളും കടമകളുമെല്ലാം ടോക്ക് സീരീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സമ്പൂർണ്ണ ഭവന പദ്ധതി തുടങ്ങി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടേറെ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. 100-ലധികം ഭാഗങ്ങൾ പിന്നിട്ട പഞ്ചായത്ത് ടോക്ക് സീരീസിൽ ഇതിനകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പ്രേക്ഷകരുണ്ട്. പഞ്ചായത്തും ജനങ്ങളും ജനപ്രതിനിധികളും പരസ്പരം കണ്ണിചേരുമ്പോൾ ഇവയ്ക്കിടയിൽ നിലവിലുള്ള ത്രിതല സംവിധാനത്തെക്കുറിച്ച് കുട്ടികൾക്കും പുതിയ തലമുറയ്ക്കും അറിവ് പകരുന്നു എന്നതുകൂടിയാണ് ഈ വീഡിയോകളുടെ ലക്ഷ്യമെന്ന് ജുനൈദ് കൈപ്പാണി പറയുന്നു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കും അതോടൊപ്പം ജനപ്രതിനിധികൾക്കും കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നുള്ള ഒരു ദൗത്യമാണ് പഞ്ചായത്ത് ടോക്ക് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകം തന്നെ വിവിധങ്ങളായ വിഷയങ്ങളിൽ 1, 2, 3 മിനിറ്റുകൾ ദൈർഘ്യമുള്ള വീഡിയോകൾ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല പ്രതികരണമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അതേപോലെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സംശയ നിവാരണ സംവിധാനമാണ് സത്യത്തിൽ പഞ്ചായത്ത് ടോക്ക് സീരീസ്. അധികാര വികേന്ദ്രീകരണത്തെയും പ്രാദേശിക ഭരണ നിർവഹണത്തിന്റെയും അനുഭവങ്ങൾ പുതിയ കാലവുമായി ചേർത്തുകൊണ്ട് സമഗ്രമായി മനസ്സിലാക്കുവാൻ പറ്റുന്ന വിധം ലളിതമായ വിവരണമാണ് ഓരോ സീരീസും. പഞ്ചായത്ത് സംവിധാനവും പ്രാദേശിക ഭരണ നിർവഹണവും ജനപ്രതിനിധികളുടെ ചുമതലയും ഹ്രസ്വമായി അവതരിപ്പിക്കുന്നു എന്നത് ടോക്ക് സീരീസിന്റെ പ്രത്യേകതയാണ്. ജനം, വയനാട്. Thank you.
ടോക്ക് സീരീസ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് ജുനൈദ് കൈപ്പാണി. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വിധത്തിൽ വിശദമായി ക്രമപ്പെടുത്തിയാണ് ഓരോ ഭാഗങ്ങളും നിർമ്മിക്കുന്നത്. വയനാട് ജില്ലാ പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് ജുനൈദ് കൈപ്പാണി. ത്രിതല പഞ്ചായത്തിലെ പുതിയ അംഗങ്ങൾക്കെല്ലാം ലളിതമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരുടെ കടമകൾ ടോക്ക് സീരീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സമ്പൂർണ്ണ ഭവന പദ്ധതി പോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടേറെ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമാകും. 100+ ഭാഗങ്ങൾ പിന്നിട്ട പഞ്ചായത്ത് ടോക്ക് സീരീസിൽ ഇതിനകം കേരളത്തിലങ്ങോളം ഇങ്ങോളം നിരവധി വരിക്കാരുണ്ട്. സമൂഹ ഉന്നമനവുമായി ബന്ധപ്പെട്ടുള്ള പൗരന്മാരുടെ ആവനാദികൾ ചർച്ച ചെയ്യാനുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പൊതു സംവിധാനമാണ് ഗ്രാമസഭകൾ. ഗ്രാമസഭയിൽ സംസാരിക്കുന്നതിന്റെ പേരിൽ പൊതുവഴിയിൽ വെച്ച് ആക്രമിക്കപ്പെടുക എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ നിലനിൽപ്പിൽ തന്നെ ഭീഷണി ഉയർത്തുന്നതാണ്. കൈക്കരുത്തും അധികാരത്തിന്റെ പണത്തിന്റെയും സ്വാധീനവും കൊണ്ട് പൗരന്മാരുടെ കാതലായ അവകാശങ്ങളെ ഇല്ലാതാക്കാനാകില്ല. പ്രാദേശിക ഭരണനിർവഹണവും ജനപ്രതിനിധികളുടെ ചുമതലയും ഹ്രസ്വമായി അവതരിപ്പിക്കുന്നു എന്നതും ടോക്ക് സീരീസിന്റെ പ്രത്യേകതയാണ്. ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന പ്രായോഗികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തലത്തിലുള്ള ആശയങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്ത് ടോക്ക് സീരീസുകൾ വ്യാപിപ്പിക്കുക എന്നതാണ് ജുനൈദിന്റെ തീരുമാനം. റിപ്പോർട്ടർ വയനാട്. ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ആരംഭിച്ച യൂട്യൂബ് വീഡിയോകൾ ശ്രദ്ധേയമാകുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജുനൈദ് കൈപ്പാണിയാണ് പഞ്ചായത്ത് ടോക്സ് എന്ന പേരിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ലളിതമായി അവതരിപ്പിക്കുന്നത്. പുതുതായി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കും ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം അന്വേഷിക്കുന്ന പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് ജുനൈദിന്റെ പഞ്ചായത്ത് ടോക്സ്. ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വയം പഠനത്തിനായി അന്വേഷണം ആരംഭിച്ചപ്പോൾ ലഭിച്ച വിലയേറിയ അറിവുകൾ മറ്റുള്ള ജനപ്രതിനിധികൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന നിലയിലാണ് യൂട്യൂബ് വഴി വീഡിയോകൾ ചെയ്യാൻ ആരംഭിച്ചത്. കേരളത്തിലെ പഞ്ചായത്ത് മെമ്പർമാർക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അറിവുകൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ സംഗ്രഹിച്ച് 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയി പ്രസന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പഞ്ചായത്ത് ടോക്ക് സീരീസ്. സത്യത്തിൽ ഞാൻ ജനപ്രതിനിധിയായ ശേഷം പഠിക്കാൻ വേണ്ടി ഗൂഗിളും യൂട്യൂബും ഒക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഡയറക്റ്റ് സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായി ലഭിക്കാത്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെയെങ്കിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പഞ്ചായത്ത് ടോക്ക് സീരീസ് ആരംഭിച്ചത്. പരക്കെ പ്രചാരത്തിലല്ലാത്ത അധികാര വികേന്ദ്രീയത്തിന്റെയും പ്രാദേശിക ഭരണ നിർവഹണത്തിന്റെയും പൊതു അറിവുകളാണ് ജുനൈദ് പങ്കുവെക്കുന്നത്. ഇതിനോടകം 100+ വീഡിയോകൾ പങ്കുവച്ച ജുനൈദിന്റെ ടോക്സ് പുതിയ അംഗങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുകയാണ്. സമ്പൂർണ്ണ ഭവന പദ്ധതി തുടങ്ങി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടേറെ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ദൈർഘ്യം കുറഞ്ഞ വീഡിയോ പരമ്പരയിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 7 ഗ്രാമസഭ കൂടിയപ്പോൾ കണക്ക് ചോദിച്ചതിനെ തുടർന്ന് ഹർജിക്കാരനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വഴിയിൽ തടഞ്ഞു വെച്ച് നീ കണക്ക് ചോദിക്കുമടാ എന്ന് ചോദിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്ന കേസിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അംഗത്തിനെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു. കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 143, 147, 323 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ വെള്ളമുണ്ട. യൂട്യൂബ് ചാനൽ തുടങ്ങി ശ്രദ്ധേയനായ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി തന്റെ ഡിവിഷനിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉയർത്താനുള്ള പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവയ്ക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ മെമ്പറും വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജുനൈദ് കൈപ്പാണി ശ്രദ്ധേയനാവുകയാണ്.
പഞ്ചായത്ത് ടോക്ക് സീരീസ് എന്ന പേരിൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും തദ്ദേശ അംഗങ്ങളും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വിധത്തിൽ വിശദമായി ക്രമപ്പെടുത്തിയാണ് ഓരോ ഭാഗങ്ങളും. അധികാര വികേന്ദ്രീകരണത്തിന്റെയും പ്രാദേശിക ഭരണ നിർവഹണത്തിന്റെയും പൊതു അറിവുകൾ ജുനൈദ് കൈപ്പാണി ചാനലിലൂടെ പങ്കുവയ്ക്കുന്നു. വികേന്ദ്രീകരണം കാൽനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ പരക്കെ പ്രചാരണത്തിലില്ല. തദ്ദേശ സ്ഥാപന അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇത് സംബന്ധിച്ചുള്ള അറിവുകൾ പഞ്ചായത്ത് ടോക്ക് സീരീസിൽ നിന്ന് എളുപ്പത്തിൽ നേടാം. പുതിയ അംഗങ്ങൾക്കെല്ലാം ലളിതമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഞ്ചായത്ത് അംഗത്തിൽ നിക്ഷിപ്തമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കടമകളുമെല്ലാം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സമ്പൂർണ്ണ ഭവന പദ്ധതി തുടങ്ങിയ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടേറെ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. 100+ ഭാഗങ്ങൾ പിന്നിട്ട പഞ്ചായത്ത് ടോക്ക് സീരീസിൽ ഇതിനകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി വരിക്കാരുണ്ട്. പഞ്ചായത്തും ജനങ്ങളും ജനപ്രതിനിധികളും പരസ്പരം കണ്ണിചേരുമ്പോൾ ഇവയ്ക്കിടയിൽ നിലവിലുള്ള ത്രിതല സംവിധാനത്തെക്കുറിച്ച് കുട്ടികൾക്കും പുതിയ തലമുറകൾക്കും അറിവ് പകരുക എന്നതുകൂടിയാണ് ഈ വീഡിയോകളുടെ ലക്ഷ്യമെന്ന് ജുനൈദ് കൈപ്പാണി പറയുന്നു. കേരളത്തിലെ പഞ്ചായത്ത് മെമ്പർമാർക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അറിവുകൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ സംഗ്രഹിച്ച് 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പഞ്ചായത്ത് ടോക്ക് സീരീസ്. സത്യത്തിൽ ഞാൻ ജനപ്രതിനിധിയായ ശേഷം പഠിക്കാൻ വേണ്ടി ഗൂഗിളും യൂട്യൂബും ഒക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഡയറക്റ്റ് സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായി ലഭിക്കാത്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെയെങ്കിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പഞ്ചായത്ത് ടോക്ക് സീരീസ് ആരംഭിച്ചത്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും വളരെ ചുരുക്കി ചെറിയ ചെറിയ ടിപ്പുകളാക്കി വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം, പഞ്ചായത്ത് മെമ്പർമാരുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ള പ്രചോദനവും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്ത് ഈ സീരീസ് വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് വികസന പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തന രംഗത്തും വ്യത്യസ്തവും നവീനവുമായ ശൈലിയും സമീപനവും സ്വീകരിച്ചുകൊണ്ടുള്ള ജുനൈദിന്റെ ജനകീയ മുന്നേറ്റം മാതൃകാപരവും പ്രശംസനീയവുമാണ്. ജില്ലയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയു കീഴിലെ പദ്ധതികൾ സമയബന്ധിതവും ശാസ്ത്രീയവുമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത് ജുനൈദിന്റെ കൃത്യവും അവസരോചിതമായ ഇടപെടലാണ്. നാടിന് ഉപകാരമാകുന്ന വിധത്തിൽ ടോക്ക് സീരീസുകളും ആകർഷകമാകും. പ്രിയമുള്ളവരെ, പഞ്ചായത്ത് ടോക്ക് സീരീസ് ആരംഭിച്ചതിന് ശേഷം നിങ്ങൾ നൽകിയ പിന്തുണക്കും പ്രോത്സാഹനത്തിനും അഭിനന്ദനത്തിനും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പഞ്ചായത്ത് ടോക്ക് സീരീസ് 1-ാം ഘട്ടത്തിൽ ആരംഭിച്ച സമയത്ത് പലരും ഇതിന് വേണ്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രോത്സാഹനം നൽകി പിന്തുണ നൽകി നിങ്ങളുടെ ഒരു വലിയ സന്മനസ് ഇവിടെ നിങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്.